ഹലോ ഡെർമൻ ബീഡിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം കൊറോണയ്ക്ക് കാരണം എല്ലാവർക്കും സ്കൂളിലൊന്നും പോയി പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളിലാണ് ഇപ്പൊ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അതെങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ അതിലെങ്ങനെ പഠിക്കാൻ നമുക്ക് സാധിക്കുമെന്നും കുറെ പേർക്ക് അറിയത്തില്ല. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പൊ മാക്സിമം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൂടെ പഠിക്കുക എന്നുള്ള രീതിയാണ്. അപ്പൊ നമ്മൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അപ്പൊ വിക്ടേഴ്സ് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് നമ്മൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടും. അടുത്ത നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഈ വിക്ടേഴ്സിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ ആ വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് ഓരോ ലൈവ് ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർച്ച് ബാറിലെ victors.kerala.gov.in എന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകാം. അപ്പൊ വെബ്സൈറ്റില് നമ്മൾ നേരത്തെ ആ ആപ്ലിക്കേഷൻസിനൊക്കെ കണ്ട പോലെ തന്നെ വിക്ടേഴ്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ, പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അതിൻ്റെ അകത്ത് അപ്ലോഡ് ആകുന്നുണ്ടാവും. നമുക്ക് ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഓരോ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അതിന്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടുന്ന് ക്ലിക്ക് ചെയ്ത് നേരെ വെബ്സൈറ്റിലേക്ക് കാണാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലാണ്. അപ്പൊ വിക്ടേഴ്സിന്റെ ഒരു ഇറ്റ്സ് വിക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതൊന്ന് സെർച്ച് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആ ലൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലും അപ്ലോഡ് ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ വീഡിയോസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ പുതിയ വീഡിയോസും പഴയ വീഡിയോസും ഒക്കെ അതിൽ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ ഓൺ ചെയ്തിടുവാണെങ്കിൽ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് തന്നെ കിട്ടിക്കോളും. ഇനി നമ്മുടെ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജാണ്. അപ്പൊ വിക്ടേഴ്സിന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് victors.edu എന്ന് പറഞ്ഞ ഒരു പേജാണ്. അപ്പൊ നമ്മളത് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യാം, എന്നിട്ട് അത് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. പിന്നെ അതിനകത്ത് കൂടുതൽ വീഡിയോസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. അപ്പൊ ഈ ഫേസ്ബുക്ക് പേജിലും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെയും ലഭ്യമാണ്. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടെലിവിഷൻ വഴിയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഓരോ ടെലിവിഷൻ നെറ്റ്വർക്കുകളിലും ഓരോ നമ്പറിലായിട്ടാണ് ചാനലുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനാൽ ജസ്റ്റ് അതൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റ് ഡിജിറ്റലിലാണെങ്കിൽ 411 നമ്പറിലാണ് ഈ ഒരു ചാനൽ ലഭ്യമാകുന്നത്. അതുപോലെ നമ്മുടെ സിറ്റി ചാനലാണെങ്കിൽ 116, കേരള വിഷന്റെ 42 ചാനലും, ഡെൻ നെറ്റ്വർക്കില് 639, സൺഡയറ്റില് 793, അതുപോലെ ഡിഷ് ടിവിയിലും വീഡിയോകോം ഡിടിഎച്ചിലും 642 ചാനലായിട്ടാണ് ലഭ്യമാകുന്നത്. സ്റ്റാറ്റസ് കയ്യില് 1899 നമ്പർ ചാനലുമായിട്ടാണ് നമുക്ക് ഈ വിക്ടേഴ്സ് ചാനൽ ലഭ്യമാകുന്നത്. ഓക്കെ സർ, ഇതുപോലെ 5 മെത്തേഡിലൂടെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി ക്ലാസ്സുകളുടെ ടൈം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഒരു ക്ലാസ് ടൈം ഷെഡ്യൂൾ ആയിട്ട് നൽകുന്നത്. അപ്പൊ ഇതുവരെ ഓരോ ക്ലാസ്സുകളുടെ റിപ്പീറ്റേഷൻ ആയിട്ട് റീടെലികാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇനി കുറച്ച് പേരുണ്ടാവും ഇതുപോലെ ഫോണും അല്ലെങ്കിൽ ടി വി ഒന്നും കയ്യിലില്ലാത്തവര്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവരുടെ വായനശാലകളിൽ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വായനശാലയായിട്ടൊന്ന് ബന്ധപ്പെടുക. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ഇതുവരെ.